സാധാരണ ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ രാജ്യത്തിനകത്തെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കും, പ്രത്യാരോപണങ്ങൾ ഉണ്ടാവും, വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും, വലിയ പ്രചാരണങ്ങൾ നടക്കും. നമ്മൾ അതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് തുടങ്ങി ആഴ്ചകൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ പ്രചാരണം തുടങ്ങി ആഴ്ചകൾക്കുള്ളിൽ തന്നെ അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ചർച്ചയാവുക, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വേറെ ഒരു രാജ്യവുമായിട്ട് വിവാദങ്ങൾ ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വരുന്നത് ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഈ തവണത്തെ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അവിടെ ഇന്ത്യൻ വംശജനൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ഋഷി സുനക്കാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിനായി മത്സരിക്കുന്നത്. അതും മത്സര രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ എം പിമാരുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ തന്നെ ലോകം ചർച്ച ചെയ്യും, പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തും ചർച്ചയാവും. എന്നാൽ വിവാദങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടല്ല, ചൈനയുമായി ബന്ധപ്പെട്ടാണ്. ചൈന ഉയർത്തുന്ന ഭീഷണിയെ കുറിച്ച് ഋഷി സുനക്ക് കഴിഞ്ഞയിടെ പ്രസ്താവിച്ചിരുന്നു. മാത്രമല്ല, താൻ അധികാരത്തിൽ വന്നാൽ ആ ഭീഷണിയെ നേരിടാനായി പല കാര്യങ്ങളും ചെയ്യാൻ പദ്ധതിയുണ്ട് എന്ന് ഋഷി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത് ചൈനയ്ക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. ചൈന എന്ന് പറയുന്നത് ബ്രിട്ടന് മാത്രമല്ല, ആഗോള തലത്തിൽ തന്നെ എക്കാലത്തെയും വലിയ ഭീഷണിയാണ് എന്നാണ് നമ്മുടെ ഋഷി സുനക്കിന്റെ പ്രസ്താവനയിലൂടെ അദ്ദേഹം പറഞ്ഞത്. ഇതിപ്പോ ചൈനീസ് ഭരണകൂടത്തെ ചുടിപ്പിച്ചിരിക്കുകയാണ്. ബ്രിട്ടന്റെ ഭരണകക്ഷി നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് തീർത്തും നിരുത്തരവാദപരമായ പ്രസ്താവനയാണെന്നാണ് വിദേശകാര്യ വക്താവ് സാവോ ലിജിയാൻ പറയുന്നത്. ചൈന ഭീഷണിയാണെന്ന് വാക്കുപോലും ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ അവരാണ് പരിഹരിക്കേണ്ടത് എന്നാണ് ലിജിയാൻ പരിഹസിച്ചത്. ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതൃത്വം ഒരു രാജ്യത്തെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വയം വിലയിരുത്തുന്നത് നല്ലതാണെന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചൈന എക്കാലവും ഒരു ഭീഷണിയാണ് എന്ന വാക്കുപയോഗിക്കുന്നവർ സ്വന്തം പ്രശ്നങ്ങൾ അവരവർ തന്നെയാണ് പരിഹരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെന്നാണ് ലിജിയാൻ ഇതിനോട് പ്രതികരിച്ചത്. ചൈന എല്ലാ വിദേശ രാജ്യങ്ങളിലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും വ്യാപിപ്പിച്ചത് രഹസ്യങ്ങൾ ചോർത്താനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കൺഫ്യൂഷ്യസ് എന്ന പേരിലുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെല്ലാം താൻ അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ നിർത്തലാക്കുമെന്നും അത് തന്റെ കർമ്മ പരിപാടികളിൽ ഒന്നാണെന്നുമാണ് ഋഷി സുനക്ക് പറഞ്ഞത്. ഇത് ചൈനയെ നല്ല രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ മുൻ ധനകാര്യമന്ത്രിയും മന്ത്രിസഭയിലെ മൂന്നാമനുമായിരുന്നു ഇന്ത്യൻ വംശജൻ ഋഷി സുനക്ക. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലും പ്രസ്താവനകളിലും ബ്രിട്ടന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സുനക്കിന് തന്റേതായ നിരവധി നയങ്ങളും ആശയങ്ങളുമുണ്ട്. ശക്തമായ സാമ്പത്തിക പ്രതിരോധ വാണിജ്യ സംവിധാനത്തോടെ ബ്രിട്ടനെ ലോകത്തെ ശക്തമായ രാജ്യമാക്കി നിലനിർത്തുക എന്നത് തന്നെയാണ് സുനക്കിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. ബ്രിട്ടനും ഒപ്പം ലോകത്തെ പല രാജ്യങ്ങൾക്കും ചൈന ഉയർത്തുന്ന ഭീഷണിയെ തടയുക എന്നതും അദ്ദേഹം പ്രഥമ പരിഗണന കൊടുക്കുന്ന വിഷയങ്ങളിലൊന്നാണ്. പല രാജ്യങ്ങളും ചൈനയ്ക്ക് ചുവപ്പ് പരവതാനി വിരിക്കുകയാണ് ഇതുവരെ ചെയ്തത്. അതിന്റെ തിക്തഫലമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. താൻ പ്രധാനമന്ത്രിയായി മാറിയാൽ ആദ്യ ദിനത്തിൽ തന്നെ ചൈനയോടുള്ള നയം വ്യക്തമാക്കുമെന്നാണ് സുനക്ക് പ്രസ്താവനയിൽ പറഞ്ഞത്. ഇതാണ് ചൈനീസ് ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് മറ്റു പല രാജ്യങ്ങളിലും വലിയ ചർച്ചയായിരിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യക്കാരനായ സുനക്ക് മത്സരിക്കുന്നത് കൊണ്ട്, ചൈനയ്ക്ക് ഇപ്പോ ഒരു സ്ഥാനാർത്ഥിയായിരിക്കുന്ന സുനക്ക് ചൈനയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ കാരണമുണ്ടായ നാണക്കേട്, അപ്പോ അതിനെതിരെ ചൈന പ്രതികരിക്കുന്നു. അങ്ങനെ ഇന്റർനാഷണൽ മീഡിയകളിൽ ഒരു വലിയ ചർച്ചയായി മാറുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മത്സരവും ഋഷി സുനക്കും.